അല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം എന്ന് പറയുന്നത് മോശ രണ്ട് കൂട്ടർ അത് 32 അധ്യായത്തിൻ്റെ 1 വാക്യം വായിച്ചാൽ നമുക്കറിയാം, രൂബേന്യർ അതുപോലെ തന്നെ ഗാദ്യർ എന്ന് പറയുന്ന രണ്ട് കൂട്ടർ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കനാൻ ദേശത്തേക്കുള്ള യാത്രയാണ്, ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ദേശത്തിന് വേണ്ടിയുള്ള യാത്രയിലായിരിക്കുമ്പോൾ പോകുന്നിടയ്ക്ക് വെച്ച് യോർദാൻ കടക്കുന്നതിന് മുന്നമേ ആയിട്ട് അവർ എന്ത് ചെയ്തു, അവർ നല്ല യേസർ ദേശവും അതുപോലെ തന്നെ ഗിലയാദ് ദേശവും കണ്ടു. ആ ദേശം കണ്ടപ്പോൾ അവർക്ക് തോന്നി, ആ അതിൽ പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് ആടുമാടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഈ ഗാദ്യർക്കും അതുപോലെ തന്നെ രൂബേന്യർക്കും ഒരുപാട് ആടുമാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം കണ്ടപ്പോൾ വളരെ ആ ആടുകൾക്കെല്ലാം വളരെ യോജിച്ച ഒരിടമായതിനാൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നുകൊള്ളാം എന്ന് അവർ പറയുകയുണ്ടായി. അത് പറഞ്ഞപ്പോൾ മോശ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, കാരണം ഈ ഇത് കഴിഞ്ഞാൽ, യോർദാൻ കടന്നു കഴിഞ്ഞാൽ നമുക്ക് യുദ്ധമുണ്ട് അല്ലെങ്കിൽ ശത്രുക്കളുണ്ട്, എന്നാൽ അവരെ തകർത്ത് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ ദേശം നമുക്ക് കൈവശമാക്കാം. ആ ഒരു പ്രത്യാശയോടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രൂപേന്യരും ഗാദ്യരും പറയുന്നത്, ഞങ്ങൾ നല്ല സ്ഥലം കണ്ടു, ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ മതി. ഹല്ലേലൂയ. നമുക്കും പലപ്പോഴൊക്കെ തോന്നാം അങ്ങനെ. നമ്മളൊരു നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. അവൻ്റെ രണ്ടാമത്തെ വരവ്, അവൻ ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യം, അതിനെക്കുറിച്ചുള്ള വലിയ എക്സ്പെക്റ്റേഷനിലൂടെ ചിന്തയിലൂടെ നാം പോകുന്നവരാണ്. എന്നാൽ പോകുന്നതിലിടയ്ക്ക് ദുഷ്ടനായവൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ, ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും. അവർക്ക് ഒരുപാട് ആടുമാടുകൾ ഉണ്ടായിരുന്നു, അവരുടെ സമ്പത്ത് അവരുടെ കുറ്റമല്ല, എന്നാൽ അത് അവർക്ക് ഒരുപക്ഷെ കെണിയായി തീർന്നു. അവർ പറയുന്നു, ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ കണ്ട സ്ഥലം വളരെ നല്ല സ്ഥലമാണ്, ഈ ആടുമാടുകൾക്കെല്ലാം മേയ്ക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മോശ അവരോട് സംസാരിച്ച വിഷയമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ 10 വാക്യത്തിൽ സ്തോത്രം, അവർ പറയുകയാണ്, അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു, അവർ സത്യം ചെയ്ത് കൽപ്പിച്ചത്. അതായത് മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ കുറിച്ച് അന്നേരം മോശ ഓർത്ത് അവരോട് പറയുകയാണ്. എസ്കോ താഴ്വരയിൽ വെച്ച് ഇത് തന്നെയാണ് സംഭവിച്ചത്, നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ തന്നെയാണ് സംഭവിച്ചത്. 10 പേരെ ഒറ്റുനോക്കുവാനായിട്ട് പറഞ്ഞയച്ചു, എന്നാൽ അവർ തിരിച്ചു വന്ന് അവർ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ആ കടന്നു പോകുന്നവരെ എല്ലാം ഡിസ്കറേജ് ചെയ്തു, അവരെ വളരെയധികം ഡിസ്കറേജ് ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 11 വാക്യം, കെനിസ്യനായ യഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീം ദേശത്ത് നിന്ന് പോകുന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല എന്ന് എന്നോട് പൂർണ്ണമായി എന്ന് കാണുകയില്ല, അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായത് കൊണ്ട് തന്നെ. ഇവിടെ പറയുന്നു, അവർ ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിൽക്കായത് കൊണ്ട് അവർക്ക് ആ ദേശത്ത് പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കാലേബും യോശുവയും യഹോവയോട് പറ്റി നിന്നതുകൊണ്ട് അവർക്ക് ആ ദേശത്തേക്ക് പോകുവാൻ പറ്റി. ഈ ദേശം എങ്ങനെയാണ്, നമ്മൾ വായിച്ചത് കേട്ടതുപോലെ അവർ പിതാക്കന്മാരോട്, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം സത്യം ചെയ്ത ദേശമാണ് ഞാൻ അവർക്ക് കൊടുക്കുമെന്നുള്ള ദേശം. എന്നാൽ അവർ ഈ യാത്രയിൽ മുന്നോട്ട്, ആ ദേശത്തിലോട്ടുള്ള യാത്രയിൽ അവർ യഹോവയോട് പറ്റി നിൽക്കായതുകൊണ്ട് അവർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. നമ്മൾ പാടുന്നു, വേർപിരിയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എത്ര മാത്രം നമ്മൾ നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഞാൻ ചിന്തിച്ചത്, ഈ ലോകത്തിൽ, ഇവിടെ ഈ ഭൂമിയിൽ ഒരു സ്ഥലം, ഒരു കനാൻ ദേശം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ആ ദേശം കൈവശമാക്കുവാൻ, ദൈവം അരുളി ചെയ്ത ആ ദേശം കൈവശമാക്കുവാൻ യഹോവയോട് പറ്റി നിൽക്കണമായിരുന്നു എങ്കിൽ സ്വർഗരാജ്യം കൈവശമാക്കുവാൻ നാം എത്രയധികം നമ്മുടെ ദൈവത്തോട് പറ്റി നിൽക്കണം. നാം നമ്മുടെ തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്, എത്രമാത്രം
നമ്മൾ ചേർന്ന് നിന്നാലാണ് ആ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കുവാൻ കഴിയുക. ഇവിടുത്തെ യോർദാൻ കടന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ആ കനാൻ ദേശം കൈവശമാക്കുവാൻ ഇത്രമാത്രം യഹോവയോട് പറ്റി നിൽക്കേണ്ടുന്ന ആവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതകാലം നമ്മൾ എത്രയും അധികം വലിയവനായ ദൈവത്തോട് ചേർന്ന് അവന്റെ കൂടെ നടന്ന് സ്തോത്രം. ഇവർ ഇവിടെ പറയുന്നിങ്ങനെയാണ്, അവർ സകലത്തിലും അവർ യഹോവയെ അനുസരിച്ചതുകൊണ്ട്, അവർ യഹോവയോട് പറ്റി നിന്നതുകൊണ്ട് യോശുവയ്ക്കും കാലേബിനും അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞു. മോശ അവരെ കൊണ്ടുവന്ന മോശയാണ്, ഹല്ലേലൂയ. എന്നാൽ ആ കൊണ്ടുവന്ന മോശയ്ക്ക് ആ ദേശത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. ചെറിയൊരു മിസ്റ്റേക്കാണ് മോശ ചെയ്തത്. ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കുക എന്ന് പറഞ്ഞിടത്ത് പാറയെ അടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം. ഇതിനു മുന്നമേ പാറയെ വെള്ളം കൊണ്ടടിച്ചപ്പോൾ വെള്ളം വന്നതാ, പാറയെ അടിച്ചപ്പോൾ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം വന്നതാ, ആ ഒരു ഊക്കും പിന്നെ ഇവർ ദേഷ്യപ്പെടുത്തിയതെല്ലാം കൂടെ ചേർന്നിട്ടാ മോശം അങ്ങനെ ചെയ്തത്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് ആയാലും തുടക്കം മുതലേ അവരെ ലീഡ് ചെയ്ത് കൊണ്ടുവന്ന മോശയ്ക്ക് അതിന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സ്തോത്രം. അപ്പോൾ മോശ ഈ കാര്യം ഓർത്ത് ആ രൂബേന്യരോടും ഗാദ്യരോടും പറയുകയാണ്, നിങ്ങൾ പണ്ട് അവർ ഒറ്റുനോക്കിന് പോയി വന്നപ്പോൾ അവർ ഡിസ്കറേജ് ചെയ്തതുപോലെ നിങ്ങൾ ഇനി ഡിസ്കറേജ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അവിടെ പറയുന്നത്. സ്തോത്രം. നമുക്ക് വായിക്കാം 33-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ. 1-ാം മാസം 15-ാം തീയതി അവർ റമസ്സോസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമരും കാൺകെ യുദ്ധസന്നരായി പുറപ്പെട്ടു. നോക്കണം, നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് രൂബേന്യരും ഗാദ്യരും ഈ വിഷയം അവർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് മോശയും അതുപോലെ തന്നെ പുരോഹിതന്മാരും അവരോട് സംസാരിച്ചു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അപ്പുറം വന്ന് അവർക്ക് നിങ്ങൾ അവരെ ഡിസ്ക്രൈബ് ചെയ്യരുത്, ഈ യോർദാൻ കടന്ന് വന്ന് നിങ്ങൾ അവരോട് കൂടെ യുദ്ധം ചെയ്ത് ആ ദേശം പിടിച്ചടക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ തിരികെ വന്ന് ഇവിടെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതുപോലെ അവർ ചെയ്യുകയുണ്ടായി. എന്നാൽ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് അവരെ ഡിസ്ക്രൈബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മോശ ഉദാഹരണമായി പറഞ്ഞത് എങ്ങനെയാണോ മുന്നമേ ഈ ദേശം ഒറ്റുനോക്കുവാനായിട്ട് പോയ ജനത്തെ, ആ ജനത്തെ നിങ്ങൾ ആ ജനം മടങ്ങി വന്ന് അവരെല്ലാവരും ഒരു ബാധ നിമിത്തം മരിച്ചു, ആരും മരിച്ചില്ല, യോശുവയും കാലവും മാത്രം മരിച്ചില്ല. അത് മാത്രവുമല്ല അവർ ജനത്തെ ഡിസ്കറേജ് ആർക്കും ഇവിടെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ സമയം നാം ദൈവസന്നിധിയിൽ നമുക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ദേശത്തിലേക്ക് പോകുന്ന നാമും നമ്മുടെ ഈ ചിന്തകൾ ഒന്ന് നോക്കി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാം എന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിനാധാരമായിട്ടാണ് ഈ 33-ാം അധ്യായത്തിന്റെ വായിച്ചാൽ 3-4 വാക്യങ്ങൾ. 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമരും കാൺകെ യുദ്ധസന്നരായി പുറപ്പെട്ടു. മിസ്രയീമരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞിലുകളെല്ലാം കുഴിച്ചിടുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ മനസ്സിൽ നിൽക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1-ാം മാസം 15-ാം തീയതി അവർ റമസേസിൽ നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പിറ്റേനാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമരും കാണുകയെ യുദ്ധ സന്നദ്ധരായി പുറപ്പെട്ടു. ഇതാണ് മോശയുടെ നേതൃത്വത്തിൽ ദൈവം കൽപ്പിച്ച് അവർ ചെയ്തത്. സ്തോത്രം. അവർ എല്ലാ മിസ്രയീമരും കാണുകയെ അവർ എന്ത് ചെയ്തു? യുദ്ധ സന്നദ്ധരായി പുറപ്പെട്ടു. എന്നാണ് പെസഹ കഴിഞ്ഞ അതിന്റെ അടുത്ത ദിവസം. 34-ാം വാക്യത്തിൽ പറയുന്നു, മിസ്രയീമരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെ എല്ലാം കുഴിച്ചിടുകയായിരുന്നു. നോക്കണേ, അവരുടെ ദൈവന്മാരുടെ പേരും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. അങ്ങനെ ഒരു വലിയ ട്രാജഡിയുടെ മധ്യത്തിലാണ് ഈ ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും കടന്നു പോകുന്നത്. ആ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? തങ്ങളുടെ കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുന്ന സമയത്ത് അവർക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ല. എന്നാൽ നാം നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്രയെ കുറിച്ച് ഇതിനോട് താരതമ്യപ്പെടുത്തി നിൽക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
അൻപത്തിരണ്ടാം അധ്യായം അതിന് 10-12 വാക്യങ്ങൾ വായിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഐസയ്യാ ചാപ്റ്റർ 52 വേഴ്സ് 10 ആൻഡ് 12. സകല ജാതികളും കാണെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവിൻ, വിട്ടുപോരിൻ, അവിടെ നിന്ന് പുറപ്പെട്ട് പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. ഇവിടെ പറയുന്നത്, അതിന്റെ 10-ാം വാക്യം പറയുന്നത്, സകല ജാതികളും കാണുകയും യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളോളം നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ 53-ാം അധ്യായം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുവാൻ പറ്റും. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ച ആ വേദഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി, പെസഹ കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം എന്തുണ്ടായി? അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, അന്നൊരു യാഗം നടന്നു. പെസഹ കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം എന്തുണ്ടായി? ഇന്ന് നമ്മൾ പെസഹ ആചരിക്കുന്നുണ്ട് അല്ലേ? പെസഹ ആചരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ പെസഹ കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസമാണ് എന്തുണ്ടായത്? യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീരുന്നത്. അന്ന് ഇസ്രായേൽ മക്കളുടെ യാത്ര തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടായി? പെസഹ കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം അവർ യാത്ര തുടർന്നു. ഇന്ന് ദൈവജനം, ദൈവത്തെ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ജനം അവരുടെ യാത്ര തുടങ്ങുന്നത് ആ ദിവസം തന്നെ അല്ലെ? യേശു ക്രിസ്തുവിലാണ് നമ്മൾ ആ യാത്ര തുടങ്ങുന്നത്. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനെ നോക്കി രക്ഷിക്കപ്പെടുന്ന ജനം അവർ അവരുടെ യാത്ര അന്നു മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വിഷയം മുഴുവനും നമുക്കറിയാം. ജനിസിസ് 3 അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. മുന്നോട്ടുള്ള കാര്യങ്ങളും അവന്റെ വരവിനെ കുറിച്ചും ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചും ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, സകല ജാതികളും കാണെ എന്തു ചെയ്യും? അവന്റെ ഭുജത്തെ അവൻ ഉയർത്തി കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചിരിക്കുന്നു. ആരെല്ലാം ആ യാഗത്തിൽ പെസഹ കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ ആ യാഗത്തിൽ ആരെല്ലാം വിശ്വസിച്ച് അവനിലേക്ക് അടുത്തു വരുന്നു, അവർ ആ യാത്ര തുടരുകയാണ്, അല്ലെങ്കിൽ തുടങ്ങുകയാണ്. ഒരു എവിടേക്ക് വേണ്ടി? ഒരു പുത്തൻ കനാനിന് വേണ്ടി, പുത്തൻ യെരുശലേമിന് വേണ്ടി, ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത ദേശത്തേക്ക് വേണ്ടിയിട്ട് അവിടത്തേക്കുള്ള യാത്ര നാം തുടരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം എന്ത് ചെയ്യും? രക്ഷയെ കാണും എന്ന് പറയുന്നു. നമ്മൾ വായിച്ച അടുത്തടെ സംഖ്യാപുസ്തകം 33-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, 1-ാം മാസം 15-ാം തീയതി അവർ രമേശേസിൽ നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും എല്ലാ മിസ്രയീമ്യരും കാണുകെ യുദ്ധ സന്നദ്ധരായി പുറപ്പെട്ടു. എല്ലാ മിസ്രയീമ്യരും കാണുകയാണ് ആര് ചെയ്യുന്നത്? ആര് പുറപ്പെട്ടത്? ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇന്ന് നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സകല ജാതികളും കാണുകെ എന്ത് ചെയ്തു? അവനെ ഉയർത്തിയിരിക്കുന്നു. ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും, അവനെ അംഗീകരിക്കുന്ന ഏത് വ്യക്തിയും തങ്ങളുടെ യാത്ര എല്ലാവരും അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ യാത്രയും അതുപോലെ തന്നെ നാം തുടങ്ങിയിരിക്കുന്നു. സ്തോത്രം. രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, യുദ്ധ സന്നദ്ധരായി അവർ പുറപ്പെട്ടു എന്ന് പറയുന്നു. സംഖ്യാപുസ്തകം 33-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരും എങ്ങനെ?
യുദ്ധ സന്നദ്ധരായിട്ട് അവർ പുറപ്പെട്ടു. എന്നാൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 12 വാക്യം വായിച്ചാട്ടെ, 52 നിങ്ങൾ ഭക്തപാടോടെ പോകുകയില്ല, ഓടി പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. അവർ ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും പുറപ്പെട്ടപ്പോൾ വളരെ ഭക്തപാടോടുകൂടെയാണ് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. നമ്മൾ വേറെ പുറപ്പാട് പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്, 13 അവർ എന്ത് ചെയ്യുന്നു, ഒരു കയ്യിൽ വടി പിടിച്ചുകൊണ്ട് അവർ കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് അരയ്ക്ക് ബെൽറ്റ് കെട്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പെസഹ കഴിക്കുന്നത്. അത് കഴിച്ച ഉടനെ തന്നെ അവർ ബദ്ധപ്പാടോട് കൂടെയാണ് അവരുടെ യാത്ര. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ യാത്രയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ബദ്ധപ്പാടുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ബദ്ധപ്പാടോട് കൂടെയല്ല നിങ്ങൾ പുറപ്പെട്ടു പോകുന്നത്. യേശുക്രിസ്തുവിൽ നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ, നമ്മുടെ യാത്ര ആ സ്വർഗീയ കനാനിലോട്ടുള്ള ആ യാത്ര നാം ആരംഭിക്കുമ്പോൾ, ഇവിടെ പറയുന്നു നമുക്ക് മുൻപടയും പിൻപടയുമായി നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അന്ന് ഇസ്രായേൽ ജനമാണെങ്കിൽ അവർ അരയ്ക്ക് ബെൽറ്റ് കെട്ടി കാലിൽ ചെരുപ്പിട്ട് ഒരു കയ്യിൽ വടി പിടിച്ചുകൊണ്ട് അവർ ആ പെസായ കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അവർ പുറപ്പെടുകയാണ് ബദ്ധപ്പാടോടുകൂടെ. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ച് അവരെന്ന് പറയുന്നു, നിങ്ങൾ ബന്ധപ്പാടോടെ കൂടി പോകണ്ട, ഞാൻ നിങ്ങൾക്ക് മുൻപടയും പിൻപടയും ആയി നിങ്ങളോട് കൂടെ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന വായും നോക്കി, എന്നിട്ട് നാം എത്രമാത്രം നമ്മുടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് അവർ കണ്ട ശത്രുക്കളെല്ലാം അവർ തന്നെ സംഹരിക്കണമായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം, അവൻ നമുക്ക് മുൻപടയും പിൻപടയുമായിട്ട് ഇന്നും നമ്മുടെ കൂടെ നടക്കും. എങ്കിലും നമ്മൾ കാലേബിനെ പോലെയോ യോശുവെ പോലെയോ അവനോട് ചേർന്ന് നടക്കുന്നുണ്ടോ? പക്ഷേ നമ്മൾ ആ നല്ല ദേശം എക്സ്പെക്ട് ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അവർ എന്ത് ചെയ്യുന്നു, മിസ്രയീമ്യർ തങ്ങൾ 14 വാക്യം, സംഖ്യാപുസ്തകം 33:4 വാക്യം, യഹോവ തങ്ങളിടയിൽ സംഹരിച്ച കുഞ്ഞാടുകളെല്ലാം കുഴിച്ചിടുകയും കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുകയായിരുന്നു. തങ്ങളുടെ ആ കടിഞ്ഞൂലുകളെല്ലാം അവർ കുഴിച്ചിടുന്ന ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയം. എന്നാൽ നാം നോക്കണേ, നമ്മൾ ഒരു ബിസിയുമില്ല, നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് യാഗമായി തീർന്നിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ അത്രമാത്രം ഒരു ഒരു പിണ്ടാകാരമായി തീർന്നു. സിറ്റുവേഷൻ നോക്കണേ, നമുക്ക് വേണ്ടി ഒരുവൻ, നമുക്ക് വേണ്ടി ഒരു ആദ്യജാതൻ, ദൈവത്തിന്റെ ആദ്യജാതൻ നമുക്ക് വേണ്ടി യാഗമായി, അല്ലെങ്കിൽ കാൽവരിയിൽ ഒരു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രമാത്രം വിരൂപമായി മാറിയതുകൊണ്ട് നാം മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആദ്യത്തെ പുറപ്പാടിൽ അവർ എന്താണ്, മിസ്രയീമ്യരാകട്ടെ തങ്ങളുടെ കടിഞ്ഞൂലുകളെ കുഴിച്ചിടുന്ന തിരക്കിലാണ്. സ്തോത്രം. ജനതയാകും, മിസ്രയീം ജനമാകട്ടെ, വളരെ ബദ്ധപ്പാടോടുകൂടെ എങ്ങനെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാം, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ആ തിടുക്കത്തോടെ അവരായിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ ഇതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, ഒരു ഏകജാതൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. പിന്നെ പറയുന്നു, അവൻ നമുക്ക് മുൻപടയും പിൻപടയുമായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് നാം ഹല്ലേലൂയ ബന്ധപ്പെട്ട് നമ്മൾ ഓടിപ്പോകേണ്ട കാര്യമില്ല, വളരെ സാവധാനത്തോടെ മുന്നോട്ട് പോയാൽ മതി. ഹല്ലേലൂയ. അവൻ പല ജാതികളെയും കുറിച്ച് പലചവാക്യം, അവൻ പല ജാതികളെയും കുതിച്ചു ചാടുവാൻ ഇടയാക്കും, രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഇത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർ മിസ്രയീമ്യർ ഒട്ടും എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നു, തങ്ങളുടെ കടിഞ്ഞൂലുകളെ കുഴിച്ചിടുന്ന ആ തിരക്കിലായിരിക്കുമ്പോൾ ഇന്ന് നാം പുറപ്പെടുന്നത്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു ഭുജം ഉയർത്തി പിടിച്ചിരിക്കുന്നത് ജനം ലോകം മുഴുവൻ കണ്ട് അവർ അമ്പരന്ന്, സ്തോത്രം,
ആ യേശു ക്രിസ്തുവിന്റെ താഴ്ചയും ഉയർച്ചയും കണ്ട് എന്ത് ചെയ്യും? രാജാക്കന്മാർ വരെ വായ് കൊത്തും, അനേക ജാതികൾ അവങ്കിലേക്ക് തിരിയും. എല്ലാവരും കാണുക, നാം പ്രാഗല്ഭ്യത്തോടെ നമുക്ക് മുൻപടയായി പിൻപടയായി നമ്മുടെ യഹോവ നമ്മുടെ കൂടെ നടക്കും. ഇത്രയും വലിയ പ്രാഗല്ഭ്യത്തോടെയാണ് ഞാനും നിങ്ങളും നമ്മുടെ യാത്ര തുടർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കൂടെ നടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 34 വാക്യത്തിൽ ഈ ഏകജാതൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ലോകം മുഴുവനും ജാതികള് രാജാക്കന്മാർ എല്ലാം അവങ്കിലേക്ക് ഓടി അവങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രക്ഷ അനുഭവിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തിരിച്ച നാം നമ്മുടെ ഫോക്കസ് എത്രമാത്രം ആ കുഞ്ഞാടിൽ വെക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടി ആളല്ല എന്ന് തോന്നുമാർ അത്രമാത്രം വിരൂപമായി പോയ ആ യേശു ക്രിസ്തുവിലേക്ക്. ഇനി അവിടെ നിന്ന് പുറപ്പെട്ടു. 40 വർഷമാണ് ഇസ്രയേൽ ജനം മരുഭൂമിയിലൂടെ നടന്നുപോയത്. അവർ നടന്നുപോയത് എന്തിനാണെന്ന് അറിയാം? നമുക്ക് ഡിട്രോണമി ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് 40 വർഷക്കാലം അവർ അവിടെ നടക്കേണ്ടി വന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന്. എന്തിനാണ് നമ്മളെ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതുപോലെ യേശു ക്രിസ്തുവിലൂടെ വലിയ രക്ഷ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്നാൽ അന്നത്തെ 40 വർഷക്കാലം അവർ മരുഭൂമിയിൽ നടന്നതിന്റെ കാര്യം അവർ ഈ ദൈവത്തെ അനുസരിക്കുമോ എന്ന് നോക്കുവാൻ വേണ്ടി കാണുവാൻ വേണ്ടി ദൈവജനം പറയുകയാണ്. വായിച്ചട്ടെ. തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാ 40 വർഷക്കാലം അവരെ അവിടെ നടത്തിയത്. പിന്നെ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഇന്ന് നമ്മെ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇന്ന് നാം ഈ യാത്രയിലായിരിക്കുമ്പോൾ ആ ദൈവം ഒരുക്കിയിരിക്കുന്ന അതാണെങ്കിൽ നശിച്ചു പോകുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു കനാൻ ദേശമാണ് ഇതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ. എന്നാലേ ദൈവം ആ നശിച്ചു പോകാത്ത നിത്യമായ രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കത്തില്ലയോ? 40 വർഷക്കാലം ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ നോക്കുന്നതെന്ന് അറിയാമോ? തന്റെ കൽപ്പനകൾ മുഴുവനും അവർ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് വേണ്ടി. മാത്രമല്ല തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് വേണ്ടി. നമ്മൾ വായിച്ചട്ടെ, 5 വരെ പെട്ടെന്ന് വായിച്ചു. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന്. അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും പർപ്പസിലി അവരുടെ ജീവിതത്തിൽ വന്നതാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ആ യാത്രയിൽ പെട്ടവരാണെങ്കിൽ അന്നത്തെ പോലെ ഒരു വലിയ വിടുതൽ പ്രാപിച്ച് ഒരു ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മൾ ഹല്ലേലൂയ അന്ന് മിസ്രയീം ജനത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി പോയതുപോലെ നാം ഇന്ന് പ്രാഗല്ഭ്യത്തോടെ ആ നിത്യരാജ്യത്തെ ലക്ഷ്യമാക്കി പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി, അതുപോലെ തന്നെ മാത്രമേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രവുമല്ല ജീവിക്കുന്നത് എന്ന് അവരെ പഠിപ്പിക്കേണ്ടതിനാ അവർ ചില സമയത്ത് ചില ടെസ്റ്റുകൾ അവർക്ക് കൊടുത്തത്. നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ. അപ്പോൾ ദൈവം അപ്രകാരമാണ് നമ്മെ അവരെ നടത്തിയത്. എത്ര വർഷമാണ്?
നാൽപ്പത് വർഷം. ഇനി എന്തിനായി നാൽപ്പത് വർഷം? അവരെ ദൈവത്തിന്റെ കണക്കാ. വാസ്തവത്തിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഈ കനാൻ ദേശം എത്താവുന്നതേ ഉള്ളൂ. എന്നാൽ അവർ ദൈവത്തിൽ ചേർന്ന് നിൽക്കാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട് അവരെ, അവരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്ന് ദൈവം പരിശോധിക്കുകയായിരുന്നു നാൽപ്പത് വർഷക്കാലം. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കപ്പെട്ട, അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇന്ന് നമ്മെ നോക്കുന്നത് വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. എന്നാൽ അവരോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് അതിന്റെ നമ്പേഴ്സ് 32 അധ്യായം നമ്മൾ ഇപ്പോൾ വായിച്ചതിന്റെ തൊട്ട് മുന്നത്തെ അധ്യായം, സംഖ്യാപുസ്തകം 32 14 വാക്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു പാപികളുടെ ഒരു കൂട്ടമായിട്ട് നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ ഇനി അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടു കളയും. ഇത് ആരോടാണ് പറയുന്നത് നമ്മൾ ചിന്തിച്ചല്ലോ. രൂബേനിയരോടും ഗാദ്യരോടും പറയുകയാണ്, അന്നുണ്ടായതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളെയും അവൻ എന്തിനെയും തള്ളിക്കളയും. ഇതേ കാര്യം ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നാം ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 14 വാക്യം വായിച്ചാട്ടെ. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. 40 സംവത്സരം മരുഭൂമിയിൽ അലയുമാറാക്കിയപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ എന്തായിരുന്നു? അവരെ ഒന്ന് താഴ്ത്തണം, അവരെ അവരുടെ ഉള്ളിൽ എന്റെ വചനം ഇരിക്കുന്നു എന്ന് അവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രവുമല്ല ജീവിക്കുന്നത് എന്നുള്ളത് അവർ പഠിക്കണം. മാത്രവുമല്ല, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത തലമുറ മുഴുവനും അവിടെ തന്നെ തീരണം. അതിനുവേണ്ടിയാ 40 സംവത്സരം ഇസ്രായേൽ ജനത്തെ ആ മരുഭൂമിയിലൂടെ നടത്തിയത്. എന്നാൽ ഇന്ന് നാം ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ അന്നത്തെ 40 വർഷം പോലെ തന്നെയാ ഇന്നത്തെ വർഷങ്ങൾ കണക്ക് കിടക്കുന്നത്. എന്നാൽ ഇന്ന് വ്യത്യാസമുണ്ട്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നത് 2 പത്രോസ് 3 അതിന്റെ 3-9 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാണ്. 2 പത്രോസ് 3 വരെ. ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് താമസം. അതെന്താ കാരണം? ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യാനല്ല. ദൈവം അനുസരണം ഇല്ലാത്തവരെ നശിപ്പിച്ചു കളയാനല്ല. അതുകൊണ്ടാണ് നാം എത്ര വലിയ പ്രാഗൽഭ്യം ലഭിച്ചവരാ. വാസ്തവത്തിൽ ആ കനാൻ ദേശം കൊടുക്കാൻ വേണ്ടി ആ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞ ദൈവം അവരെ ഇത്രമാത്രം ടെസ്റ്റ് ചെയ്ത് ആരും അവിടെ അനുസരണമില്ലാത്ത ആരും അവിടെ ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ 40 വർഷക്കാലം അവൻ ആ മരുഭൂമിയിലൂടെ നടത്തിയെങ്കിൽ നമ്മെ, വലിയ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന നമ്മെ എങ്ങനെ അവൻ ടെസ്റ്റ് ചെയ്യണം, എങ്ങനെ അവൻ നടത്തണമായിരുന്നു? എന്നാൽ അങ്ങനെ ചെയ്യാതെ എന്താ ചെയ്യുന്നത് അറിയാമോ? എത്രയും വായിച്ചാട്ടെ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് ആ പ്രത്യാശയുള്ളവര് ഇന്ന് അവർ പറയുകയാണ്. ഇത് സൃഷ്ടിയുടെ ആരംഭം മുതൽ അതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ വരവിനെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് പത്രോസ് ഈ കാര്യം എഴുതുന്നത്. ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷ അറിഞ്ഞുകൊള്ളി. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. നോക്കണേ, ഇത് പുതിയ നിയമത്തിൽ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടമാ പറയുന്നത് കേട്ടോ. ദൈവം അപ്രകാരം ചെയ്തു, ഇന്നും ആ രക്ഷയിലേക്ക് വരാൻ ഒരുങ്ങാത്തവരെ ദൈവം എന്ത് ചെയ്യും? നശിപ്പിക്കും. എന്നാൽ കുറച്ചു പേരും കൂടെ
എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്യത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇന്ന് അവൻ നമ്മളോട് കാണിക്കുന്നത് ദീർഘക്ഷമയാണ്. ഇന്ന് അവൻ വർഷങ്ങൾ അധികം എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ചെയ്തതുപോലെ ആ അനുസരണമില്ലാത്തവരെ തകർത്ത് കളയാനല്ല, മറിച്ച് ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്കൊന്ന് കടന്നു വരണമെന്നുള്ള ആ സ്നേഹത്തോടെയാ അവരിന്ന് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, യോശുവയെയും കാലേബിനെയും പോലെ റെസ്പോൺസിബിൾ ആയിരിക്കണം. തങ്ങൾക്ക് തന്നെ യേശുവിനോട്, ദൈവത്തോട്, അല്ലെങ്കിൽ നമ്മുടെ യേശുവിനോട് നാം എന്ത് ചെയ്യണം? പറ്റി നിൽക്കുന്നവരായിത്തീരണം. വേർപിരിയാതെ എന്നും അവന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. മാത്രവുമല്ല, മോശ അവരോട് പറയുന്ന ഒരു വിഷയം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരെ നിരാശപ്പെടുത്തരുത്, ഡിസ്കറേജ് ചെയ്യരുത്. രൂബേന്യരോടും ഗാദ്യരോടും പറഞ്ഞത് നിങ്ങളെ എന്ത് ചെയ്യരുത്, അന്ന് ഒറ്റുകാൽ കടന്നു വന്ന് ജനത്തെ അവർ നിരാശപ്പെടുത്തിയതുപോലെ നിങ്ങൾ ഇപ്പോൾ ആ യോർദാൻ കടന്നു വരാതെ ഇവിടെ നിന്ന് അവർ യുദ്ധത്തിന് പോവുകയാണ്, ശത്രുവുണ്ട് അവിടെ, അവരെ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാൽ നിങ്ങൾ ഇവിടെ പിന്മാറി നിന്ന് അവരുടെ ധൈര്യം കെടുത്തി കളയരുത്. ദൈവം നമ്മെ രണ്ട് കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു: ഒന്ന്, നമ്മെ തന്നെ സൂക്ഷിക്കുക; മറ്റൊന്ന്, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക. ഈ യാത്രയില് ദൈവം പറയുന്നു, ഒരാളെങ്കിലും ഇനിയും രക്ഷിക്കപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാ അവൻ താമസിക്കുന്നത്. അവന്റെ വരവ് താമസിക്കുന്നതിന്റെ കാരണം, ഹല്ലേലൂയ, ഇത് മനസ്സിലാക്കിയ നാം, പത്രോസ് പറയുന്നു, ഇതെല്ലാം തീയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പേര് ഹല്ലേലൂയ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവർ ദൈവത്തെ അറിഞ്ഞ്, അവനെ സ്നേഹിച്ച്, അവനോട് പറ്റി നിന്ന്, അവനോടൊത്ത് നിത്യത കഴിക്കുവാൻ തക്ക വണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ കാലം കുറച്ചുകൂടെ നീട്ടി തരുന്നു എന്ന് സ്തോത്രം. ഹല്ലേലൂയ. 34:14 അതിന്റെ 22-23-24 വാക്യം വായിച്ചാട്ടെ. Numbers 14. തന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളം കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാകാതിരിക്കുകയും ചെയ്തത് കൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. ദൈവത്തിന്റെ തേജസ് അവർ കണ്ടവരാ. ഇന്ന് നാമും ദൈവത്തിന്റെ ആ തേജസ് കണ്ടവരാ. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവമില്ലാതെ നടന്നിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ ആ സ്നേഹത്തിന്റെ വലിപ്പം എന്താണെന്ന്, അതിന്റെ ആഴം എന്താണെന്ന് നാം അവനെ അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. നമുക്ക് ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നാം ആരെപ്പോലെ ആയി തീരും എന്നുള്ള നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. നമ്മുടെ അവസ്ഥ, ആ പാപത്തിന്റെ അവസ്ഥകൾ മാറി നാം ഇന്ന് വിശുദ്ധ ജനമായി തീർന്നു. അത്രയും വലിയ മാറ്റം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്രകാരമുള്ള ഒരു ജനമായിട്ട് നമ്മൾ മാറ്റി, നമ്മളെ ദൈവം മാറ്റിയെടുത്തു. അന്ന് ദൈവത്തിന്റെ തേജസ് കണ്ടവർ ദൈവത്തെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചതുകൊണ്ട് അവർക്ക് അവിടെ ചെല്ലുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നാം ദൈവത്തിൽ നിന്നും ആ രക്ഷ അനുഭവിച്ചവർ, ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയവർ എത്രമാത്രം അവനോട് ചേർന്ന് മുന്നോട്ട് പോകണം. സംഖ്യാപുസ്തകം 32:11-13 വാക്യങ്ങൾ. കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവരല്ലാതെ മിസ്രയിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായ കൊണ്ട് തന്നെ. അപ്പൊ പറയുന്നു, അവർ പറ്റി നിൽക്കായ കൊണ്ട് തന്നെ അവർ അത് കാണുന്നില്ല. ഇന്ന് നമ്മുടെ യേശു പറഞ്ഞത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. നാം ഇന്നൊരു യാത്രയിലാണ്. അവൻ വിളിച്ചിരിക്കുന്ന, സ്തോത്രം, അവൻ ഒരുക്കിയിരിക്കുന്ന ആ നല്ല ദേശത്തേക്കുള്ള യാത്രയിലാണ്. അന്ന് ഈ കാനാൻ ദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം യോശുവയും കാലേബും യഹോവയോട് പറ്റി നിന്നത് കൊണ്ട് അവർക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റിയെങ്കിലേ
ഈ സ്വർഗരാജ്യത്തിന്, നമ്മുടെ യേശു രാജാവായി വാഴുന്ന ആ രാജ്യത്തിന് നമുക്ക് പ്രവേശനം വേണമെങ്കിൽ, അവനോടുകൂടെ നാം ആയിരിക്കണമെങ്കിൽ, ഇന്ന് ഈ ലോകത്തിൽ നാം എന്തു ചെയ്യണം? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമായിട്ടിരിക്കണം. നാം എപ്പോഴും അവനോട് ചേർന്ന് നല്ല ഫലം കായ്ക്കുന്ന വ്യക്തികളായിട്ട്, മനുഷ്യരായിട്ട് ഈ ഭൂമുഖത്തായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് സീരിയസ് ആണ്. ഹല്ലേലൂയ. അന്ന് അനുസരിക്കാത്തവർക്ക് തക്ക മറുപടി ലഭിച്ചു എങ്കിൽ, ഇന്ന് അവന്റെ ദയയുള്ള ദിവസമാണ്. അവൻ പിൻപടയും മുൻപടയുമായിട്ട് നമ്മൾ കൂടെ പോരുന്ന ദിവസമാണ്. എന്നാൽ അവനോട് ചേർന്ന് നിന്നില്ല എങ്കിൽ എത്ര വലിയ പ്രയാസത്തിലായിരിക്കും നാം ഓരോരുത്തരുമായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും അവനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ യോശുവയും കാലേബും അവരെ പൂർണ്ണമായിട്ട് അനുസരിച്ചതുകൊണ്ട് അവർക്ക് അവിടെ എത്തുവാൻ പറ്റി. എന്നാലേ ഒന്ന് പത്രം ഒന്നിന്റെ ഒന്നിൽ പറയുന്നു, ആ പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് അവൻ നമ്മെ പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ മാറ്റിയെടുത്തു. ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് പത്രോസ് ഒന്നിന്റെ ഒന്ന്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തിയോസിലും ഗലാത്തിയയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത്. ആർക്കു വേണ്ടി എഴുതുന്നത്? അനുസരിക്കുവാൻ തക്കവണ്ണം യോഗ്യന്മാരായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അന്ന് യോശുവയും കാലേബിനെ അങ്ങനെയല്ല വിളിച്ചിരിക്കുന്നത്. അവർ മോശയെ വിളിച്ചു, മോശയോട് കൂടെ നടക്കാൻ പറഞ്ഞു, അവർ പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവർ പറ്റി നിന്നത് കൊണ്ട് മാത്രം അവർക്ക് അവിടെ കാനാൻ ദേശം പ്രവേശിപ്പാൻ കഴിഞ്ഞു. ഇന്ന് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ തന്ന്, അവന്റെ വചനം തന്ന്, നമ്മെ അവനുസരിക്കത്തക്ക രീതിയിൽ നമ്മെ മാറ്റിയെടുത്ത് ഒരു പുത്തൻ വ്യക്തിയാക്കിയിട്ട് അവൻ ആ സ്വർഗീയ ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. അവിടത്തോട്ടുള്ള യാത്രയിൽ നാം ആയിരിക്കുന്നു. നാം എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈ യേശുവിന്റെ സഹോദരൻ ആയിരുന്ന യൂദ, നാല് സഹോദരന്മാരിൽ ഒരാളാണ്, എഴുതിയ ഒറ്റ അധ്യായമേ ഉള്ളൂ ഒരു ബുക്ക്. ആ ബുക്ക് മുഴുവൻ ഒറ്റ അധ്യായമേ ഉള്ളൂ, യൂദയുടെ ലേഖനം. ഏറ്റവും കൂടുതൽ റെവലേഷന് മുന്നേ ഉള്ള അധ്യായം. ആ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ദേശീയ കാട്ടക്കോണം താല്പര്യപ്പെടുന്നു. യൂദയുടെ ലേഖനം നമുക്ക് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകിൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിഷ്യാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്സയിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അതായത്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 40 സംവത്സരം ശിക്ഷിച്ച് അവരെ അവിടെ തന്നെ ഒടുങ്ങി തീരുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശുവിന്റെ സഹോദരനായ യൂദ പറയുകയാണ്, ഇന്ന് നമ്മൾ അത് ശ്രദ്ധിച്ചോണം. അവർ മിസ്രയീമിൽ നിന്ന് അവർ യാത്ര തിരിച്ചവരാ, പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തിയില്ല. അവർ വിശ്വസിച്ചില്ല, അവർ പറ്റി നിന്നില്ല, അവർ അനുസരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അവിടെ എത്തുവാൻ പറ്റിയില്ല. ഈ ഒറ്റ അധ്യായത്തിൽ, ഈ ഒറ്റ ബുക്കിൽ ഈ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ യൂദ പറയുന്നത്, അന്ന് അവർക്കത് സംഭവിച്ചു എങ്കിൽ ഇന്നും അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എത്രമാത്രം നമ്മുടെ യേശുവിനോട്
പറ്റിച്ചേർന്ന് ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അന്ന് യാത്ര തിരിച്ചതുപോലെ നാം യാത്ര തിരിച്ചവരാണ്. എന്നാലേ നമ്മെ ദൈവം ഇത്രമാത്രം സ്നേഹിച്ചു ഒരാളും കൂടെ രക്ഷപ്പെടണം, രക്ഷപ്രാപിക്കണം എന്നുള്ള ചിന്തയിൽ ദൈവം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രമാത്രം അവനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ആ അധ്യായം അതിൻ്റെ അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വായിക്കാം, 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രിയമുള്ളവർ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശ്വസ്ത വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ദൈവസ്നേഹത്തിലാണ് നാം വളരുന്നത്, ദൈവത്തോടു കൂടെയാണ് ഞാൻ നടക്കുന്നത്, പാട്ടുപാടിയാൽ മാത്രം പോരാ എന്നുള്ള നല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. ഇവിടെ പറയുകയാണ്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നവർ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ. നമ്മെ കുറിച്ച് എപ്രകാരമായിരിക്കണം എന്ന് യൂത പറയുക. എന്തുകൊണ്ടാണ് ഇതിന് മുന്നിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്? ഇസ്രായേൽ മക്കൾ അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടവരാണ്, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തിയില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ സൂക്ഷിക്കണം. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മുടെ വിശ്വാസം മറ്റൊന്നുമല്ല, നമ്മൾ കാണുന്നതിനെയല്ല. സ്തോത്രം, കാണുന്നതിനെ നോക്കി ജീവിക്കുവാൻ ഒരുപാട് പേർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്താൽ പിടിപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരും, അവന്റെ സ്നേഹത്തിന്റെ ഭാഗമായ നാം ഓരോരുത്തരും കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുവാനാണ്. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളും. കാലേബിനെ പോലെ, യോശുവയെ പോലെ അവനോട് പറ്റിച്ചേർന്നുകൊണ്ട് അവനെ മുഴുവനായിട്ടും അനുസരിച്ചുകൊണ്ട്. ആരും കൂടെ പോകുന്നില്ല എന്നുള്ളതല്ല, 12 പേർ ഉറ്റുനോക്കാൻ വേണ്ടി പോയതാണ്. അവർ കണ്ടത് തന്നെയാണ് ഇവരും കണ്ടത്, മല്ലന്മാരെ തന്നെയാണ് ഇവരും കണ്ടത്, ഉറപ്പുള്ള പട്ടണങ്ങളെ തന്നെയാണ് ഇവരും കണ്ടത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആർക്ക് കഴിഞ്ഞു? യോശുവയ്ക്കും കാലേബിനും കഴിഞ്ഞു. അതിവിശുദ്ധ വിശ്വാസം അതായിരിക്കട്ടെ നമ്മെ ഭരിക്കുന്നത്. ലോകത്തിൽ ഒരുപാട് പേർ ഒരുപാട് വിഷയങ്ങൾ കണ്ട് നമ്മെ ഡിസ്കറേജ് ചെയ്തേക്കാം. എന്നാൽ നാം കാണുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ അരുളി ചെയ്തിട്ടുണ്ട്, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. നമുക്ക് വേണ്ടി അവൻ മനുഷ്യനല്ല എന്ന് തോന്നുമാർ തന്നെ തന്നെ ഒരു യാഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ഒരു ആദ്യജാതൻ. അപ്രകാരം ഒരു വിടുതൽ പ്രാപിച്ചിട്ടാ ഞാനും നിങ്ങളും പുറപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. വലിയ പ്രാഗൽഭ്യത്തോടെ നാം മുന്നോട്ട് പോകേണ്ടവരാ, അവരോട് എത്രമാത്രം ചേർന്ന് നാം മുന്നോട്ട് പോകേണ്ടവരാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ തന്നെ എത്രമാത്രം സൂക്ഷിക്കേണ്ടവരാ. രണ്ടാമത്തെ പാർട്ട് പറയുന്നു, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന്. രണ്ട് റെസ്പോൺസിബിലിറ്റി, ഒന്ന് നമ്മെ തന്നെ സൂക്ഷിക്കുക, രണ്ടാമത് ബലഹീനരായ ചിലരുണ്ട്, സംശയിക്കുന്ന ചിലരുണ്ട്, അവരോട് കരുണ കാണിച്ച് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയാമോ? ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിക്കും. ഈ ലോകത്തിന്റെ മ്ലേച്ഛത ഒട്ടും പറ്റിപ്പോകാതെ, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം കണ്ടോ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ. എന്നാൽ അത് ചെയ്യുമ്പോൾ ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ടായിരിക്കണം നാം എന്ത് ചെയ്യുന്നത്? ഭയത്തോടെ കരുണ കാണിക്കണം. നമ്മൾ ലോകത്തിലായിരിക്കുന്നു, എന്നാൽ ലോകത്തിലെ ദൈവം പറയുന്നു, ഞാൻ എല്ലാവരും രക്ഷപ്രാപിക്കണം എന്ന് കരുതിയ ഈ സമയം അല്പം കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി എന്താ? ചിലരെയും കൂടെ ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയാ അല്പം കൂടെ സമയം മാറ്റിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ അല്പം കൂടെ സമയം മാറ്റിയത് അനുസരണം കെട്ടവർ അവിടെ എത്താതിരിക്കുവാൻ, അവരെ മുഴുവനും അവിടെ തന്നെ ഒടുക്കിക്കളയുവാനായിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ, ഇന്ന് ദൈവം പറയുന്നു, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മെ തന്നെ സൂക്ഷിക്കുക മാത്രവുമല്ല, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. അതിനുവേണ്ടിയാ ദ
ദൈവം കുറച്ചുകൂടെ നാളുകൾ തന്നിരിക്കുന്നു. നമുക്കൊരു ദിവസം കൂടെ തന്നത് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് പോവാൻ വേണ്ടിയിട്ടല്ല, കർത്താവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ചിലരെ കൂടെ ചിലരും കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടാ മോശ ഇവിടെ ആ മിഥ്യാന്യരോടും അവൾ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്യരുത്. നിങ്ങൾ പോകുന്നില്ല, പക്ഷേ നിങ്ങൾ യുദ്ധത്തിന് വരാതെ അത് പിടിച്ചെടുക്കാൻ പോകുന്ന ആ ജനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡിസ്കറേജ് ചെയ്യരുത്. എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവത്തോട് പറ്റി നിന്ന, യഹോവയോട് പറ്റി നിന്ന ആ കാലേബും യോശുവയും ചെയ്തതുപോലെ. അവിടെ യോശുവ കാലേബ് പറഞ്ഞെന്താണെന്നറിയാമോ? 10 പേര് പറഞ്ഞു നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, മല്ലന്മാരാണ്, ആചാരമാവുക്കളാണ്, നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, ഉറപ്പുള്ള പട്ടണങ്ങളാണ്, അത് പിടിച്ചെടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് 10 പേരും ഒരുപോലെ പറഞ്ഞപ്പോൾ യോശുവയും കാലേബും പറഞ്ഞു, ഇല്ല, നാം പോവുക, നാം അത് പിടിച്ചടക്കുക. പുറപ്പെട്ട പുസ്തകം 14-ാം അധ്യായത്തിലെ പറയുമ്പോൾ എടുക്കണ്ട, സമയമില്ല. ധൈര്യത്തോടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് അവൻ്റെ ആ പദ്ധതിയിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം നാം നമ്മെ തന്നെ സൂക്ഷിച്ച് അതിന് അവകാശം പ്രാപിക്കുക. എന്നാൽ ചിലരെ കൂടെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും ഭയപ്പെട്ടുകൊണ്ട് ചിലരെ നമ്മൾ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ഈ 2 ദൗത്യവും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി എത്ര പേർക്ക് പാടാൻ പറ്റും? വേർപിരിയില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് വലിയ റെസ്പോൺസിബിലിറ്റി ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. വെറും നശിച്ചു പോകുന്ന, പിന്നീട് ഒരിക്കൽ തീക്ക് ഇരയായി തീരേണ്ട ഒരു കാനാൻ ദേശം കിട്ടാൻ വേണ്ടിയിട്ടല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. മറിച്ച് ഹല്ലേലൂയ, നിത്യ രാജ്യം യേശുവിനോട് കൂടെ നിത്യം വാഴുവാനായിട്ട് അവന്റെ തേജസ് നമുക്ക് ലഭിച്ച് നാം അവനെ പോലെ ആയി തീർന്ന് ഹല്ലേലൂയ സ്തോത്രം ആ നിത്യത കഴിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയാ എന്നെയും നിങ്ങളെയും വലിയ വില കൊടുത്ത് അവൻ മുൻപടയും പിൻപടയുമായിട്ട് അവന്റെ ആത്മാവ് തന്ന് നമ്മെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ യോഗ്യരാക്കി മാറ്റിയിട്ട് നമ്മെ ആക്കി തീർത്തത് എന്തിനാണെന്നറിയാമോ? നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും അവൻ നൽകിയിരിക്കുന്ന ചില നാളുകളിൽ ചിലരെ കൂടെ വലിച്ചെടുത്ത് ഒരുമിച്ച് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാട്ടിന്റെ വരികൾ ഒന്ന് പാടി പൂർണ്ണമായിട്ട് വേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ പോകും. ഹല്ലേലൂയ, അവന് വേണ്ടി ഞാൻ ഓടും. വിശ്വസ്തനായിട്ട്, ഹല്ലേലൂയ, വിശുദ്ധനായിട്ട് അവനെ പിൻപറ്റുവാൻ തക്കവണ്ണം എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ ഉദ്ദേശിച്ചു എന്തു ക്ലേശങ്ങൾ വന്നേലും ആ കാലേബിനെ പോലെ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ വലിപ്പം മനസ്സിലാക്കിയിട്ട് ഞാൻ അവനോട് ചേർന്ന് ആ മുന്തിരി വെള്ളിയോടെ ശാഖകൾ എങ്ങനെ ഒട്ടി നിൽക്കുന്നു അതുപോലെ ചേർന്ന് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. Yeah.
Aniyaa